തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് 31-ാം തീയതിയാണ്, 3-ാം തീയതി വോട്ടെണ്ണൽ തീരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉയരുന്ന ഒരു പ്രസക്തമായ ചോദ്യം, കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, അത് ജയിച്ചതാണെങ്കിലും തോറ്റതാണെങ്കിലും, കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കും? ഇത് പഴയ ഗ്രൂപ്പ് വീണ്ടും ശക്തി ആർജിക്കാനാണ് സാധ്യത. കാരണം ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ, UDF ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശവാദവുമായി ആദ്യം വരുന്നത് KC വേണുഗോപാൽ, പിന്നെ വരുന്നത് നമ്മുടെ KPC പ്രസിഡന്റ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ മൂന്ന് പേരായിരിക്കും ആദ്യം രംഗത്തത്, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഐ ഗ്രൂപ്പിൻ്റെ വിജയം. KC വേണുഗോപാൽ ഒരു പിടിവള്ളിയാണ്, എല്ലാ സ്റ്റേറ്റിലും തോറ്റു. അതെ, KC വേണുഗോപാൽ അവിടെ ഊഞ്ഞാലാടുകയാണ്. അപ്പം ഇത് ആണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതെങ്ങനെയെങ്കിലും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇത് വന്നു ചേരും, അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ KPC പ്രസിഡന്റ് സുധാകരനും പറയാം, ഞാൻ വന്നതിന് ശേഷം നടന്ന പാർട്ടിക്ക് ഇതാ വലിയ നേട്ടം വന്നിരിക്കുന്നു, ഇനി അടിച്ചടിച്ച് കയറ്റം മാത്രമായി കൊണ്ടു വന്നു. BD സതീശൻ്റെ കാര്യം പറയാനില്ല, അത് എന്ത് എങ്ങനെ പറയുമെന്ന് ആർക്കും പറഞ്ഞുകൂടാതെ. അതേസമയം A ഗ്രൂപ്പ് നിശബ്ദമാവുകയും ചെയ്യും. പക്ഷേ തോറ്റാലോ? അവിടെയാണ് ചോദ്യം. തോറ്റാൽ ഞങ്ങളുടെ പൊന്നോമന മകൻ AK ആന്റണി ലാസ്റ്റിൽ വന്നിട്ട് പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അത്രമാത്രം ഐ ഗ്രൂപ്പ് അവിടെ കുളമാക്കിയിരിക്കുന്നു എന്ന് A ഗ്രൂപ്പും പറയും. അതാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത് വിജയവുമുണ്ട് പരാജയവുമുണ്ട്, രണ്ട് ഗ്രൂപ്പായി നിൽക്കുന്നിടത്തോളം കാലം. ഇപ്പോൾ ഗ്രൂപ്പൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ ഗ്രൂപ്പുണ്ട്. അത് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതുകൊണ്ട് നമുക്ക് കാണാമെന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ ചിലപ്പോൾ ആന്റണി പറഞ്ഞതുപോലെ ഈ സർവനാശം ഈ കോൺഗ്രസ്സിന് ഈ തൃക്കാക്കരയോടുകൂടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം അറമ്പെന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സർവനാശം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പറഞ്ഞതെങ്കിൽ പോലും അതിന് പ്രസക്തി വന്നിരിക്കുന്നത് ഇപ്പോൾ തൃക്കാക്കര ഇലക്ഷനിലാണ്. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എങ്ങും എത്തിയിട്ടില്ല, അതിൻ്റെ ഭാവി എന്താണ്? സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ. അതൊക്കെ ഒരു പഴയ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുമ്പോലെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ലെന്നാണ് പലരും പറയുന്നത്. കാരണം അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇങ്ങനെയൊക്കെ നടന്നു പോയാൽ മതി, തട്ടിയും മുട്ടിയും പോട്ടെ. കാരണം എന്ന് പറയാമോ, അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ പട്ടിണി കിടക്കുന്ന ഒരുത്തിന് വൈകുന്നേരം ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ ദൈനംദിന പരിപാടികൾ ഇങ്ങനെ നടന്നു പോകുന്നു. നേതാക്കന്മാർക്ക് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് പിന്നെ നമ്മുടെ ബക്കറ്റ് പിരിവും കൂടെ വരാൻ പോകുന്നു. നല്ല സ്കോപ്പാണ്, നല്ല സ്കോപ്പാണ്. അപ്പം അവർ നോക്കിയിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ബക്കറ്റ് പ്രഖ്യാപനം വരണമെന്ന് മാത്രമാണ്. ബാക്കി ഇങ്ങനെ രക്ഷപ്പെട്ടു, ബക്കറ്റും കൂടി വന്ന് കിട്ടിയാൽ പിന്നെ ബാക്കി കാര്യം നമ്മളേറ്റു. പാർട്ടി ഫണ്ട് ഇഷ്ടം പോലെ തരാമെന്നാണ് പറയുന്നത്. കാരണം CPM ഈ ബക്കറ്റ് പിരിവിൽ നിന്നുള്ള 70% ആണ് പാർട്ടി പിന്നെ തിരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കുന്നത്. പാർട്ടി ഫണ്ട് അങ്ങനെയാണ് അവർ സൗകര്യപ്പിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ബുദ്ധിമാനായ രമേശ് ചെന്നിത്തല പറഞ്ഞത്, നമുക്കിനി കോൺഗ്രസ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ബക്കറ്റ് എടുക്കണം, ബക്കറ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെയും. പണ്ട് കൃഷ്ണകുമാർ എറണാകുളം കളക്ടറായിരുന്ന സമയത്ത് അവിടെ ഈ കുടുംബാസൂത്രണം നടത്തി പോകുന്നതിൽ ഓരോ ബക്കറ്റ് കൊടുക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, അത് അദ്ദേഹമാണ് ഈ ബക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കോമൺ ആയിട്ടുള്ള സമ്മാനം, ഒരു സംഗതി. ബക്കറ്റിനൊരു ബഹുമാന്യ സ്ഥാനം നൽകിയത് കിഷോകുമാറാണ്. അപ്പം ഇപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിലാണെന്ന് അറിയില്ല, കറക്കി തിരിഞ്ഞ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു, പിന്നെ BJP ആയി, പിന്നെ വീണ്ടും ഇപ്പോൾ ഒരിടത്തും ഒന്നുമില്ലാതെ ഭിക്ഷാന്തി കയറ്റി നടക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഓർക്കാതിരിക്കാൻ ഒക്കില്ല ബക്കറ്റ് കാണുമ്പോൾ. കാരണം പണ്ടി ബക്കറ്റും പിടിച്ച് റോഡിൽ ആളുകൾ പോകുമ്പോൾ തന്നെ ചിരിച്ചു തുടങ്ങും, റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നവർ. കാരണം മറ്റേ പരിപാടി കഴിഞ്ഞ് വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ബക്കറ്റിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും കോൺഗ്രസ്സിൽ ഏതാണ്ട് കലാപം ഉറപ്പാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സംശയമില്ലല്ലോ, അതിപ്പം കാത്തിരിക്കുകയല്ലേ. ഒന്ന് വോട്ടെണ്ണുന്ന ദിവസം 3-ാം തീയതി അന്ന് ചിലതൊക്കെ നടക്കും കൂടെ, ഉച്ച കഴിയുമ്പോൾ.